ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, മെന്റൽ സെലക്ടഡ് പ്ലാന്റ്സ് ഓഫ് അൺലൈക് ക്യാരക്ടർ, പാരന്റൽ ജനറേഷൻ, ദ പ്ലാന്റ് ഓഫ് അൺലൈക് ക്യാരക്ടർ വിത്ത് വിച്ച് ഹൈബ്രിഡൈസേഷൻ വാസ് ഫസ്റ്റ് മെയ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ട് പാരന്റൽ ജനറേഷൻ. എഫ് വൺ പ്രോജനി, ദ റിസൾട്ടിംഗ് ഹൈബ്രിഡ് ഒബ്റ്റെയ്ൻ ആഫ്റ്റർ ഹൈബ്രിഡൈസേഷൻ ഓഫ് പാരന്റ് ഈസ് കോൾഡ് എഫ് വൺ പ്രോജനി. അപ്പൊ പാരന്റൽ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെടീനെ എടുക്കുന്നു, ആ പാരന്റ്സ് അതാണ് അവരുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. ആ രണ്ട് പാരന്റ്സിനെ ക്രോസ് ചെയ്ത് കിട്ടുന്നതാണ് ആദ്യത്തെ കുട്ടി, അതായത് എഫ് വൺ പ്രോജനി എന്ന് പറയുന്നത്. എഫ് ടു ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോ എഫ് വൺ കുട്ടികളെ കിട്ടി, ഈ എഫ് വൺ കുട്ടീനെ ഒന്നും കൂടി നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോ അതിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഉണ്ടാവില്ലേ, അതിനെയാണ് എഫ് ടു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോ പാരന്റൽ ജനറേഷൻ എന്ന് പറയുമ്പോൾ പാരന്റ്സ് നിന്ന് കിട്ടുന്ന കുട്ടി എഫ് വൺ കുട്ടി, എഫ് വൺ കുട്ടീനെ ഒന്നും കൂടി സെൽഫ് ഫെർട്ടിലൈസ് ചെയ്ത് കിട്ടുന്നതാണ് എഫ് ടു കുട്ടികൾ, ദാറ്റ് ഈസ് എഫ് ടു ജനറേഷൻ. ഇനി നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് നോക്കാം. എ ക്രോസ് ഇൻ വിച്ച് പാരന്റ്സ് ഡിഫർ ഇൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് കോൾഡ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഞാൻ പറഞ്ഞു ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഇപ്പൊ ടോളും ഡാർഫും, ഇത് ഒരു ക്യാരക്ടറിന്റെ തന്നെയാണ്, ഒരു ക്യാരക്ടറിന്റെ രണ്ട് ട്രൈറ്റുകളാണ് ടോളും ഡാർഫും. അപ്പൊ ഇവിടെ ആകെ ഒരു കാര്യം മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, പ്ലാന്റിന്റെ ഹൈറ്റ് മാത്രം, അതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, അപ്പൊ അതായത് ഈ ഒരു കേസിൽ പാരന്റ്സ് ആണ്, ഒരു പാരന്റിന് നല്ല ഹൈറ്റ് ഉണ്ട്, മറ്റേ പാരന്റിന് ഹൈറ്റ് കുറവാണ്. അപ്പൊ ഇതിന്റെ ഗാമേറ്റ് ഫോർമേഷൻ നടക്കുമ്പോൾ ഒരു ഒരു ഒരല്ലീല് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ടിയും ഇവിടെ നിന്ന് സ്മോൾ ടിയും, അങ്ങനെ ഈ ഒരു ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടി ചേർന്ന് എന്തായി, എഫ് വൺ ജനറേഷൻ ഫോം ചെയ്തു. ഇപ്പൊ നമുക്ക് എഫ് വൺ കുട്ടീനെ കിട്ടി. അപ്പൊ പാരന്റ്സിൽ നിന്ന് നമുക്ക് എഫ് വൺ കുട്ടീനെ കിട്ടി, എഫ് വൺ കുട്ടീനെ ഒന്നും കൂടി നമ്മൾ പോളിനേറ്റ് ചെയ്യുക, അതായത് ആ നമുക്ക് കിട്ടിയ എഫ് വൺ കുട്ടിയാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഈ സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, അങ്ങനെ കിട്ടുന്ന ഗാമേറ്റുകളാണ്. അത് നമ്മളിങ്ങനെ ഈ ഒരു പന്നറ്റ് സ്ക്വയറിൽ ഇട്ട് നമുക്ക് എഫ് ടു ജനറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1, ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആണ്. അപ്പൊ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് പേർക്ക് ഹൈറ്റ് ഉണ്ട്. ഫീനോടിപ്പിക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മോർഫോളജിക്കലി കാണാൻ പറ്റുന്നത് എന്താണ്. അപ്പൊ മൂന്ന് ക്യാപിറ്റൽ ടി വന്നിട്ടുണ്ട് ഈ ഒരു കോളത്തിൽ നോക്കിക്കേ, മൂന്ന് ക്യാപിറ്റൽ ടി വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഡോമിനന്റ്, അപ്പോൾ ടോൾ ആയിരിക്കും ആ കുട്ടി. ക്യാപിറ്റൽ ടി ഏതെങ്കിലും ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് വന്നാലും, രണ്ട് ക്യാപിറ്റൽ ടി വന്നാലും ഒരു ക്യാപിറ്റൽ ടി വന്നാലും അത് ഡോമിനന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നാല് പേരിൽ ഇപ്പോൾ എഫ് ടു കുട്ടികൾ നാല് പേരെ കിട്ടി, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കണം, നാല് പേരുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കേ, ഈ ഒരു കുട്ടിയിൽ ക്യാപിറ്റൽ ടി ഉണ്ട്, അപ്പൊ ഈ കുട്ടി ടോളാണ്. മറ്റേതിൽ ക്യാപിറ്റൽ ടി, ആ കുട്ടിയും ടോളാണ്. ഇതിലും ക്യാപിറ്റൽ ടി ഉണ്ട്, ഇതും ടോളാണ്, പക്ഷെ ഇതിൽ ക്യാപിറ്റൽ ടി ഇല്ല. അപ്പൊ ഈ ഒരു കുട്ടി എന്താണ്, ടോളല്ല. ഓക്കെ, സോ അപ്പൊ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്ത് വരും, എന്ത് വരും, 3:1, അതായത് മൂന്ന് പേർക്ക് ഹൈറ്റ് ഉണ്ട്, ഒരാൾ ഡോർഫാണ്. ഓക്കെ, ഇനി അതിന്റെ ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് അത് നമ്മൾ ഈ രീതിയിലാണ് എഴുതുന്നത്, അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടീനെ മാത്രം, അതൊരു ഹോമോസൈഗസ് കണ്ടീഷനാണ്, അതിന് നമ്മൾ 1 കൺസിഡർ ചെയ്യുക. ഹെട്രോസൈഗസ് കണ്ടീഷൻ വന്നേക്കുന്നത് 2, പിന്നെ റെസസീവ് ആയിട്ടുള്ള കണ്ടീഷൻ വന്നേക്കുന്നത് 1. ആ രീതിയിൽ എഴുതിയിട്ടുണ്ട്, 1:2:1 എന്നുള്ള രീതിയിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ പുന്നറ്റ് സ്ക്വയർ എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കാം. നമ്മളതിനെ ചെക്കർ ബോർഡ് എന്ന് പറയും. പുന്നറ്റ് സ്ക്വയർ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ജീനോ ടൈപ്പ് ഓഫ് ഓസ്പ്രിംഗ് ഇൻ എ ജെനറ്റിക് ക്രോസ്. നമുക്ക് കറക്റ്റായിട്ട് തന്നെ എല്ലാ ജീനോ ടൈപ്പും കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പുന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. പുന്നറ്റ് സ്ക്വയർ ഡെവലപ്പ് ചെയ്തത് റെജിനാൾഡ് സി പുന്നറ്റാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ജെനറ്റിസ്റ്റ് ആയിരുന്നു. ദ പോസിബിൾ ഗാമേറ്റ് ആർ റിട്ടൺ ഇൻ ടു സൈഡ്സ്, അതായത് ഇപ്പോൾ എഫ് വൺ ജനറേഷനിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രണ്ട്, അതായത് എഫ് വൺ ജനറേഷന് കിട്ടിയവരെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്തേക്കണം ഇത്. ഓക്കെ, ക്യാപിറ്റൽ ടി ക്രോസ് ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതാണ് ആ കുട്ടിയെ, ഒരു കുട്ടിയാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതിനൊന്നും കൂടി സെൽഫ് പോളിനേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടിയിരിക്കുന്ന ഗാമേറ്റുകളാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അതായത് ഇതിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ടി ഒരു ഗാമേറ്റ് ഉണ്ട്, സ്മോൾ ടി ഗാമേറ്റ്, അതുപോലെ തന്നെ അപ്പുറത്തെ കുട്ടിയിൽ നിന്ന് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ബോക്സിൽ എഴുതിയിടുകയാണ്. അപ്പോൾ ബോക്സിൽ എഴുതിയിടുമ്പോൾ ദേ നോക്കിക്കേ, മോളിൽ നോക്കിക്കേ, നമ്മൾ ഏറ്റവും മുകളിൽ ക്യാപിറ്റൽ ടി ഗാമേറ്റ് എഴുതിയിട്ടു സ്മോൾ ടി ഗാമേറ്റ്. ഇനി അതുപോലെ തന്നെ സൈഡിലും എഴുതിയിടുന്നു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ,
ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടു. അപ്പൊ ദ പോസിബിൾ ഗാമറ്റ് ആർ റിട്ടൺ ഓൺ ടു സൈഡ് യൂഷ്വലി ദ ടോപ്പ് റോ ആൻഡ് ലെഫ്റ്റ് കോളം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയിട്ടത്, ആദ്യം നമ്മൾ ടോപ്പ് റോയിലും അതുപോലെ തന്നെ സൈഡിലായിട്ട് ലെഫ്റ്റ് കോളത്തിലും എഴുതിയിട്ടു. ഓൾ പോസിബിൾ കോമ്പിനേഷൻ ആർ റെപ്രസെന്റഡ് ഇൻ ബോക്സസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഇവിടുത്തെ കേസ് ആദ്യത്തെ ബോക്സ് അതായത് ഒന്ന് നിട്ടിട്ടുണ്ട്. ഈ ഒന്ന് നിട്ടക്കണയില് ശ്രദ്ധിക്കുക, നമുക്ക് മോളിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ടി കിട്ടുന്നുണ്ട്, സൈഡിൽ നിന്ന് ഒരു ക്യാപിറ്റൽ ടി. അപ്പൊ ക്യാപിറ്റൽ ടി വന്നു. ഇനി രണ്ട് നിട്ടക്കണം ശ്രദ്ധിച്ചേ, അതായത് മോളിൽ നിന്ന് സ്മോൾ ടിയും ഇവിടുന്ന് സൈഡിൽ നിന്ന് ക്യാപിറ്റൽ ടിയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഹെട്രോസൈഗസ് ആയിട്ട് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കിട്ടി. ഇനി മൂന്ന് നിട്ടക്കണം നോക്കിക്കേ, മോളിൽ നിന്ന് ഒരു ടിയും സൈഡിൽ നിന്ന് ഒരു ടി. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ഈ ഒരു മൂന്നാമത്തേന് കിട്ടിയത്. നാലാമത്തേനോ, മോളിൽ നിന്ന് ഒരു സ്മോൾ ടിയും സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു സ്മോൾ ടി, അങ്ങനെ സ്മോൾ ടി ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പുന്നറ്റ് സ്കോയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് മനസ്സിലായല്ലോ. ഈ ഗാമേറ്റ്സുകളാണ് നമ്മൾ ഈ മോളിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കണത് കണ്ടോ, സ്മോൾ ടി ക്യാപിറ്റൽ ടി, സ്മോൾ ടി ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഈ രീതിയിൽ കണ്ടോ. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ട് എങ്ങനെയാണ്, അത് ഞാൻ പറഞ്ഞു, മൂന്ന് പേര് ടോളും ഒരാൾ ഡാർഫും, അങ്ങനെയാണ് 3:1 എന്ന് പറയുന്ന ഫിനോടൈപ്പിക് റേഷ്യോ. ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, ആലോചിക്കുക, അതായത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പൊ എക്സ്പ്രസ് ചെയ്തേക്കണത് ടോളും, എത്ര എണ്ണം ടോളും ഉണ്ട്, എത്ര എണ്ണം ഡോർഫും ഉണ്ട് എന്നാണ് അവർ ഈ ചോദിച്ചേക്കണത്. അപ്പോൾ പറയാം, മൂന്ന് പേര് ടോളുമാണ്, ഒരാൾ ഡാർഫും ആണ്, അതാണ് 3:1 വന്നേക്കുന്നത്. ഇനി ജിനോടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജനറ്റിക് രീതിയിൽ എഴുതില്ല, ഞാൻ പറഞ്ഞില്ല ഹോമോസൈഗസ് കണ്ടീഷനിൽ എത്ര വന്നിട്ടുണ്ട്, അത് ഡൊമിനന്റ് ആയിട്ടുള്ള ഹോമോസൈഗസിൽ എത്ര വന്നിട്ടുണ്ട്, ഹെട്രോസൈഗസിൽ എത്ര വന്നിട്ടുണ്ട്, റെസസീവ് ആയിട്ടുള്ള ഹോമോസൈഗസ് കണ്ടീഷനിൽ എത്ര വന്നിട്ടുണ്ട്, ആ രീതിയിലാണ് പോയേക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന കുട്ടി ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ, ഹെട്രോസൈഗസിൽ വന്നേക്കണ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന കുട്ടികൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, സ്മോൾ ടി വരുന്ന റെസസീവിലുള്ള ഹോമോസൈഗസ് കണ്ടീഷനിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതാണ് 1:2 എന്നുള്ള വന്നേക്കണ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ടാണ് എഴുതിയിരിക്കണം. അപ്പൊ എന്തായാലും ഏത് ക്രോസ് ആയാലും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം, പാരന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള രണ്ട് പാരന്റ്സിനെടുത്തു. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ഇവിടെ ടോളും ഡോർഫും ആണ്, അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഗാമേറ്റ് എടുത്ത് ചെയ്ത്, അതായത് പാരന്റ്സിൽ നിന്ന് ഒരു ഗാമേറ്റ് ഉണ്ടാവുന്നു, മറ്റേതിൽ നിന്ന് ഒരു ഗാമേറ്റ്, അങ്ങനെ രണ്ടും കൂടി ക്രോസ് ചെയ്ത് F1 ജനറേഷൻ ഉണ്ടാവുന്നു. F1 ജനറേഷനെ നമ്മൾ ഒന്നും കൂടി ക്രോസ് ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് നമ്മൾ F2 ജനറേഷൻ കിട്ടുന്നത്. F2 ജനറേഷൻ കിട്ടാൻ വേണ്ടി നോക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പുനറ്റ് സ്കോയർ ചെയ്ത് നോക്കിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ.